C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. വാപ്പ പെണ്ണട്ടാൻ പോവാന്ന്. എന്ത്? വാപ്പ വേറെ കല്യാണം കഴിക്കാൻ പോവാന്ന്. നിന്നോടാ പറഞ്ഞത്? അതാ പങ്ങിയമ്മാവന്റെ രാഷ്ട്രീയത്തിലുള്ള ഫ്രണ്ടില്ലേ റഹീമിക്ക, അയാള് പറഞ്ഞതാ. എന്നിട്ടെന്താ പെണ്ണാലോചിക്കുന്ന? ആ വാപ്പയ്ക്ക് വേണ്ടിട്ട് പെണ്ണാലോചിക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിക്കാ ചെക്കന്റെ സ്വഭാവം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ നിനക്ക് പറയാറില്ലേ മഹാ കച്ചറയാണ്, കൊള്ളരാത്ത സ്വഭാവം പറഞ്ഞൂടെ എനക്ക്? അത് ഞാനിങ്ങനെ പറയാൻ, എന്റെ വാപ്പയല്ലേ. എടി വാപ്പയാലും ഉമ്മയാലും ഉള്ള കാര്യം ആളുകളുടെ മുഖത്ത് നോക്കി പറയണം. ആ സമയത്ത് എനിക്ക് അങ്ങനൊന്നും വന്നില്ല. എന്നിട്ട് ഏതാണ്ട് ഉറപ്പിച്ച മട്ട വാപ്പയ്ക്ക് വയസ്സാം കാലത്ത് എന്തിന്റെ സുഖേടാണാവോ. അല്ലെങ്കിൽ വാപ്പാനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് ഗോവിന്ദൻകുട്ടി കല്യാണ കാര്യം പറഞ്ഞപ്പോ നീ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സമ്മതിക്കണ്ടായല്ല. ഞാൻ സപ്പോർട്ട് ചെയ്തോ? ഞാൻ മിണ്ടായിരുന്നല്ലേ. ആ മിണ്ടാതെ എന്നതാ കുഴപ്പം? അപ്പൊ നിനക്ക് മൗനെ സമ്മതമാണെന്ന് വാപ്പിച്ച് കരുതിയിട്ടുണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്താലോ, ആ പെണ്ണിന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞാലോ വാപ്പയുടെ സ്വഭാവം ഭയങ്കര മോശമാണ്, കള്ളുകൂടിയാ ബോറിനാന്നൊക്കെ. വാപ്പാടെ കല്യാണം മോള് വിളിച്ച് മുടക്കാന്ന്. അല്ലാതെ ഞാനെന്താ ചെയ്യണ്ടേ? കല്യാണം കൂടണോ? ആ കല്യാണം നടന്നാ കൂടേണ്ടി വരും. എനിക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയണത്? അമ്പളിക്ക അമ്പളിക്ക വിളിച്ച് പറയോ വാപ്പയോട് കേട്ടുണ്ടാന്ന്. നീ എന്താ ഷാഹിന പറയണത്? പുള്ളി എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങണേ ഉള്ളൂ. ഞാനിപ്പൊ പുള്ളിയുടെ രണ്ടാം കെട്ടിന് സമ്മതിക്കാതെ വന്നു കഴിഞ്ഞാ എന്നെ വെറുക്കൂലേ. പിന്നെ എന്ത് ചെയ്യാനാ? ഇനിയിപ്പൊ വെള്ളിയാഴ്ച തന്നെ നമുക്ക് അങ്ങോട്ട് പോവാൻ നോക്കാം. എങ്ങോട്ട്? കല്യാണത്തിന്. കല്യാണം കൂടെ പോകാനിരിക്കാണോ നിങ്ങള്? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? വയസ്സാം കാലത്ത് നിന്റെ വാപ്പ ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചാ അല്ലേ തന്നെ കണക്ക് അവിടെ ഇവിടെ ഒക്കണില്ല. അതിന്റെ അടുത്ത് ഇനി അമ്മായിയപ്പന് താജ്മഹൽ ഉണ്ടാക്കി കൊടുക്കാൻ നിക്കണം. എന്റെ മാധ്യമ സുഹൃത്തുക്കൾ അറിഞ്ഞ ആദ്യം നാണക്കേടാവും അമ്മായിയപ്പൻ രണ്ടാമത് കെട്ടണെന്നൊക്കെ പറഞ്ഞു. നീ പന്നി കണ്ടവരൊക്കെ ഒരു ഉമ്മാന്ന് വിളിക്കണമല്ല നോക്കുമ്പോഴാണ്. ഒന്നുമില്ല, ഞാൻ വാപ്പനെ കാണുന്നത് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ആ പോണം. വിശേഷം ആകുന്നതിന് മുമ്പ് പോണം. കുമാരേച്ചിയുടെ കയ്യിലെന്താ? ആ ഇത് കുറച്ച് പച്ചമരുന്ന. ഇവിടെ അമ്മയ്ക്ക് നടുവേദനയല്ലേ? അമ്മയ്ക്ക് നടുവേദനയാന്ന് കുമാരേച്ചി എങ്ങനെ അറിഞ്ഞേ? അമ്പിളിയുടെ ആരും അറിയാതെ നിന്നെ തട്ടിക്കൊണ്ടു വന്ന നാട്ടുകാരും മൊത്തം അറിഞ്ഞല്ലോ. പിന്നെ നടുവേദന. ഓ അത് കട്ടെ. ഇത് എവിടുന്നാ കിട്ടിയേ? ഇതാ ശങ്കര വൈദ്യരുടെ അടുത്ത് നിന്ന് മേടിച്ചതാ. പണ്ട് അച്ഛന് നടുവേദന വന്നപ്പോഴേ ഇത് കൊടുത്തു, അപ്പൊ തന്നെ മാറി. പാവം, ഇവിടുത്തെ അമ്മയ്ക്ക് വല്ലാത്ത വേദനയല്ലേ. ഇത് കൊടുത്തോക്കാ, പെട്ടെന്ന് മാറിയിരിക്കും. അങ്ങനെ നോക്കണം? ഒന്നുമില്ല. എന്താടി അത്? അമ്മയ്ക്ക് വേദനയൊക്കെ കുറവുണ്ട്. പിന്നെ അമ്മേനെ നിവർത്താനാണെങ്കിൽ ഇത് മതി. പക്ഷെ എന്തെങ്കിലും കാര്യത്തിന് വളയ്ക്കാനാണെങ്കിലേ ഇത് മതിയാവൂല്ല മോളെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.